പടച്ചവനെ ഞങ്ങളെ കൂട്ടത്തിൽ ധാരാളം ഉമ്മമാര് പല രോഗങ്ങളെക്കുള്ള വിഷമിക്കുകയാണ്, പല അസുഖങ്ങളെ വന്ന് പ്രയാസപ്പെടുകയാണ്. എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. ഹോസ്പിറ്റലുകളിലെ വെന്റിലേറ്ററിലും ഐസിയിലും കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മുസ്തഫ എന്ന സഹോദരനെ കാണാൻ ഞാൻ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഐസിയിലാണ്. യാ അല്ലാ, ആ പ്രിയപ്പെട്ട സഹോദരനെ ഇന്നലെ പോയി മന്ത്രിച്ച് പടച്ചവനെ നീ ശിഫ നൽകണേ റഹ്മാനേ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ആ സഹോദരനെ മന്ത്രിച്ച് തിരിച്ചു പോരുമ്പോ യാ അല്ലാ, എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും ഐസിയിൽ കഴിയുന്നുണ്ട്. പാതിരാനേരത്തെ പടച്ചവനെ ആ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും യാ അല്ലാ, ബോധമില്ലാതെ ഒരേ ഒരു കിടപ്പിലാണ്. എത്രയോ രോഗികളെ ഞാനാ ഒരൊറ്റ പോക്കിൽ ഞാൻ എങ്ങനെ കണ്ടുപോയി. അല്ലാഹുവേ, പലരും ചൂപിട്ട് കിടക്കുകയാണ്, എവിടെയാണ് ഞങ്ങളെ കിടക്കുന്നതെന്ന് പോലും അവരറിയുന്നില്ല. എവിടെയാണ് ഞങ്ങളെ കിടക്കുന്നതെന്ന് പോലും അവർക്കറിയാൻ കഴിയുന്നില്ലല്ലോ, കാരണം അവർക്ക് ബോധം വന്നിട്ടില്ലല്ലോ. യാ അല്ലാ, കണ്ണ് നിറഞ്ഞു പോയി, എല്ലാവരെയും കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. യാ അല്ലാ, ആ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ട മുഴുവൻ ആളുകൾക്കും മറ്റുള്ള ഹോസ്പിറ്റലുകൾ കഴിയുള്ള സഹോദര സഹോദരിമാർക്ക് ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ കാഴ്ച കണ്ടപ്പോ വല്ലാത്ത സങ്കടമായി പോയി. പടച്ച റബ്ബേ, നീ ശിഫയാക്കണേ റഹ്മാനേ, നീ ശിഫയാക്കണേ റഹ്മാനേ, നീ ശിഫയാക്കണേ റഹ്മാനേ. ഉസ്താദേ, ഞങ്ങളെ പ്രിയപ്പെട്ട വലിയുമ്മ വെന്റിലേറ്ററിലാണ്, ഞങ്ങളെ കൂടെ എടക്കരയ്യ മോയ തീങ്ങാനയിൽ പഠിച്ച ജാസ്മി എന്ന് പറയുന്ന സഹോദരിയുടെ വലിയുമ്മ ഹോസ്പിറ്റലിലാണ്, വെന്റിലേറ്ററിലാണ്. യാ അല്ലാ, ഖദീജ ഉമ്മ കൂരാട്, യാ അല്ലാ, നീ ശിഫ കൊടുക്കണേ റബ്ബേ, ബോധം കൊടുക്കണേ അല്ലാ, രോഗത്തെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, പരിപൂർണമായ ശിഫ നൽകണേ അല്ലാ. അങ്ങനെ എത്രയെത്ര ഉമ്മമാരാണ് പല ഹോസ്പിറ്റലിലും കഴിയുന്നത്, എത്രയെത്ര പാപ്പമാരാണ് പല ഹോസ്പിറ്റലിന് കഴിയുന്നത്. വിവിധ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട രോഗികൾ, വിവിധ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട രോഗികൾ, വിവിധ രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട രോഗികൾ, വേദന സഹിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. ഇന്ന് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഉമ്മ വന്ന് പറയാൻ, ഉസ്താദേ ഒന്നിരിക്കൽ ഞാൻ മരിക്കാൻ എനിക്ക് ദുആയിരിക്കണോ, അതല്ലെങ്കിൽ എന്റെ വേദന മാറാൻ എനിക്കൊന്ന് ദുആയിരിക്കണം. ഞാൻ പറഞ്ഞു, ഉമ്മ മരിക്കാൻ വേണ്ടി ദുആയിരിക്കണമെന്ന് അങ്ങനെ പറയാൻ പാടില്ല, സഹിക്കാൻ കഴിയുന്നില്ല മോനെ, എന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോനെ, എന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോനെ. ചോദിച്ചു, ഉമ്മ നിങ്ങളെ രോഗമെന്താ? ഉസ്താദേ മോനെ എനിക്ക് ക്യാൻസറാണ്, എനിക്ക് ക്യാൻസറാണ് മോനെ, ഒന്നിരിക്കൽ എന്റെ വേദന മാറാൻ എനിക്ക് ദുആങ് ചെയ്യണം, അതല്ലെങ്കിൽ ഞാനെന്ന് മരിച്ചു കിട്ടാൻ എനിക്ക് ദുആരിക്കണമെന്ന് പറഞ്ഞ് ആ ഫാത്തിമ ഉമ്മ ഇന്നൊരുപാട് പറഞ്ഞ് കരയുകയാണ്. യാ അല്ലാ, ആ ഉമ്മാഗ്നി വേദന മാറ്റിക്കൊടുക്കണം അല്ലാ, മാറ്റിക്കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ.
അല്ലാ ഞങ്ങളെ മാതാപിതാക്കളെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കളെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കളുടെ രോഗങ്ങളെ ശിഫയാക്കണേ റഹ്മാനെ, ഞങ്ങളെ ഉസ്താദ്മാരെ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമാ പടച്ച റബ്ബേ, ഞങ്ങളെ പ്രിയപ്പെട്ട ശൈഖുന ഉസ്താദവരകളെ ചെറിയ പിസ്താദവരകളെ, വല്ലാ ഞങ്ങളെ മഹാർദന്മാരായ സദാത്തിങ്ങൾ, ഞങ്ങളെ മഹാന്മാരായ ഉസ്താദ്മാരെ, അവർക്കെല്ലാം ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, പരിപൂർണമായ ശിഫ കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഈ മജ്ലിസിൽ നിന്ന് തിപ്പു സ്വലാത്ത് ഞങ്ങളെ ചൊല്ലാൻ പോവുകയാണ്, ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളെ കൊല്ല വിഷമിക്കുന്നവരുണ്ടോ, ഇന്ന് വന്നിരുന്നു ഹാട്ടിന്റെ ഓൾസുള്ള കുഞ്ഞു മക്കളുമായി, ഉസ്താദേ എന്റെ പൂമ്പാറ്റ കുഞ്ഞിന് ഹാട്ടിന്റെ ഓൾസാണ് വന്നതുമായിരിക്കോ, മജ്ലിസിൽ വെച്ചുള്ളത് വാഗ്ജയോ, എന്റെ കുഞ്ഞിന്റെ ഹോൾസ് അടയാൻ മജ്ലിസിൽ വെച്ചുള്ളത് വാഗ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം നീ പരിപൂർണമായ ശിഫ കൊടുക്കണേ റബ്ബേ, പരിപൂർണമായ ശിഫ കൊടുക്കണേ അല്ലാ, മുഅ്മിനീങ്ങളെ തിബ്ബു സ്വലാത്ത് ചൊല്ലുകയാണ്, തിബ്ബു സ്വലാത്ത് ചൊല്ലുമ്പോ ഇൻഷാ അല്ലാ ഓരോ ഭാഗത്ത് തടയാൻ പറയുമ്പോ നിങ്ങളെ കൈകളിൽ ഓതി തടവണേ, സുഖമില്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ അവരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ചു കൊടുക്കുക, അവരെ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ മന്ത്രിച്ചു കൊടുക്കണം, സുഖമില്ലാതെ തിളന്നു കിടക്കുന്നവരും അവരൊക്കെ സ്വന്തമായിട്ട് മന്ത്രിക്കാൻ കഴിയൂല, അവരൊക്കെ സ്വന്തമായിട്ട് ചൊല്ലാൻ കഴിയൂല, അബ്ദുള്ള മാഷ് ഉസ്താദേ എന്റെ ഉമ്മാക്കതുമായിരിക്കണം, ഉമ്മാന്റെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, പ്രഷർ കയറിയിട്ട് സുഖമില്ലാതെ കിടക്കുന്ന എത്രയോ ഉമ്മമാര് പാപ്പമാരുണ്ട്, അവർക്കെല്ലാം തിബ്ബു സ്വലാത്തിലുള്ള വറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ, ഒരുപാട് വലിയ ഉമ്മമാരും വലിയ ഉപ്പമാരും പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരെ, ഇന്ന് വന്നിരുന്ന സുഖമില്ലാതെ വാഹനത്തിൽ വന്നവരുണ്ട്, വീൽ ചെയറിൽ വന്നവരുണ്ട്, പടച്ചവനെ തിബ്ബു സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അവർക്കെല്ലാം നീ ശിഫ കൊടുക്കണേ അല്ലാ, എല്ലാരും തിബ്ബു സ്വലാത്ത് ചൊല്ലിക്കോളെ, ആദ്യത്തെ മൂന്ന് സ്വലാത്ത് ചൊല്ലാണ്, എന്തിനാണ്, നമ്മളെ മനസ്സ് നന്നായി കിട്ടാനാണ്, നമ്മുടെ കൽബ് നന്നാവാൻ വേണ്ടിയാണ്, നമ്മുടെ കൽബ് നന്നാവണം, ഒരാളോട് വെറുപ്പില്ലാത്ത കൽബാവണം, ഒരാളോട് വൈരാഗമില്ലാത്ത കൽബാവണം, ഒരാളോട് പിണക്കമില്ലാത്ത കൽബാവണം, ഒരാളോട് ദേഷ്യമില്ലാത്ത കൽബാവണം, ഒരാളെ പരാജയപ്പെടണമെന്ന ചിന്ത കൊണ്ട് നടക്കാത്ത കൽബാവണം, ഒരാളുടെ പരാജയം ആഗ്രഹിക്കാത്ത നിഷ്കളങ്കമായ കൽബിന്റെ ഉടമയാവണം, പടച്ചവനെ മനസ്സിൽ കിബറ് കൊണ്ട് നടന്നിട്ട് വെള്ള വസ്ത്രമിട്ടത് കൊണ്ട് കാര്യമില്ല, മനസ്സിൽ അഹങ്കാരം കൊണ്ട് നടന്ന്, മനസ്സിന്റെ കത്ത് അസൂയ കൊണ്ട് നടന്ന്, മനസ്സിന്റെ കത്ത് പകയും വിദ്വേഷവും വൈരാഗ്യവും വൈരാഗ്യവും ദേഷ്യവും പാറയും ഹൈബത്തും നമീമത്തുമായി പറഞ്ഞു നടന്നിട്ട് വെള്ള വസ്ത്രം ഇട്ട് നടന്നിട്ട് കാര്യമില്ല, വെളുക്കേണ്ടത് ഹൃദയമാണ്, വെളുക്കേണ്ടത് ഹൃദയമാണ്, വെള്ളത്തല പാപ കണ്ട് കാര്യമുണ്ടോ, വെളുക്കേണ്ടത് ഹൃദയമാണ്, കൽബിന്റെ കത്ത് ഒരാളോട് വെറുപ്പുണ്ടാവരുത്, കൽബിന്റെ കത്ത് ആരോട് ദേഷ്യമുണ്ടാവരുത്, ആരെയും നിങ്ങളെ കുറ്റം പറഞ്ഞ് നടക്കരുത്, ആരെയും നിങ്ങളെ ഹൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞ് അവർക്ക് ഫോൺ വിളിച്ച് ഇവർക്ക് ഫോൺ വിളിച്ച് അവിടെ പറഞ്ഞ് ഇവിടെ പറഞ്ഞ് ഒരുപാട് തെറ്റിദ്ധാരണകൾ വരുത്തുന്ന വാക്കുകൾ നമ്മളാരും മുസ്ലിമേ പറയാൻ പാടില്ല,
അവര് മുനാഫിക്കുകളാണ്, അവര് നിഫാഖിന്റെ അടയാളമുള്ളവരാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞില്ലേ, മുനാഫിഖീങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും അവര് പരാജിതരുടെ കൂട്ടത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു അത്തരക്കാരെ ശറിൽ നിന്ന് പടച്ചവനെ, ഈ ജനലക്ഷങ്ങൾ ആമീന്റെ ബറക്കത്ത് വന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അല്ലാഹ്. അതുകൊണ്ട് കൽബ് നന്നാവണമെന്ന് നിയ്യത്ത് വെക്കുക, കൽബ് നന്നാവണമെന്ന് നിയ്യത്ത് വെക്കുക, കൽബ് നന്നാവണമെന്ന് നിയ്യത്ത് വെച്ചിട്ട് എല്ലാ മുഅ്മിനീങ്ങളും ഒരു മൂന്ന് തിബ് സ്വലാത്ത്, എന്റെ ഹൃദയം നന്നാവണം, ഞാൻ മുനാഫിഖ് ആവാൻ പാടില്ല, എനിക്ക് മുനാഫിഖിന്റെ അടയാളം വരാൻ പാടില്ല, എനിക്ക് സത്യം സത്യമായി പറയണോ, എനിക്ക് സത്യമായ കാര്യങ്ങൾ സത്യമായിട്ട് തന്നെ പറയണോ, എനിക്ക് മറ്റൊരാളെ ചീത്ത പറയണ്ട, എനിക്ക് മറ്റൊരാളെ കുറവ് പറയണ്ട, മറ്റൊരാളെ ന്യൂനത പറയണ്ട, മറ്റൊരാളെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കണ്ട, എന്റെ കൽബ് അല്ലാഹു നല്ല കൽബാക്കണം. ആ നിയ്യത്ത് വെച്ച് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ ലബദാനി വശിഫായിഹാ വനൂറിൽ ലബ്സാരി വദിയായിഹാ വഖൂത്തിൽ അർവാഹി വഗദായിഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. രണ്ട് കൈയിലോതി നെഞ്ഞത്തിങ്ങനെ തടവുക, ഇത് നമ്മുടെ കൽബ് നന്നാവാനാണ്, ഇത് നമ്മുടെ കൽബ് നന്നാവാനാണ്, ഇത് നമ്മുടെ കൽബ് നന്നാവാനാണ്. അല്ലാഹ് ഞങ്ങളെ കൽബിനെ നന്നാക്കണേ, അല്ലാഹ് നീ ഞങ്ങളെ കൽബിനെ നന്നാക്കണേ, അല്ലാഹ് നീ ഞങ്ങളെ കൽബിനെ നന്നാക്കണേ, അല്ലാഹ് നീ ഞങ്ങളെ കൽബിനെ നന്നാക്കണേ. അല്ലാഹ് ഒരാളെ ചീത്ത പറഞ്ഞിട്ടുള്ളൊരു അഭിമാനം ഞങ്ങൾക്ക് വേണ്ട, ഒരാളുടെ അഭിമാനം മോശപ്പെടുത്തിയിട്ടുള്ള പവർ ഞങ്ങൾക്ക് വേണ്ട, ഒരാളെ കുറ്റം പറഞ്ഞിട്ടുള്ള അഭിമാനം ഞങ്ങൾക്ക് വേണ്ട, ഒരാളെ മോശപ്പെടുത്തിയിട്ടുള്ളൊരു അഭിമാനം ഞങ്ങൾക്ക് വേണ്ട. അല്ലാഹ് പടച്ചവനെ പടച്ചവനെ, ഞങ്ങളെ വാക്കുകൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാവണം ഞങ്ങളെ നാവിനെ നീ നിയന്ത്രിക്കണേ. അല്ലാഹ് ദിക്ര ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, തൊപ്പിയിട്ട് ധരിക്കുന്നുണ്ട്, പടച്ചവനെ മഫ്തയിട്ട് ധരിക്കുന്നുണ്ട്, ഹിജാബ് ധരിക്കുന്നുണ്ട്, കുറെ വരുന്ന ആളുകൾക്കൊക്കെ സ്വതക്ക കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഗൈബത്തും നമീമത്തും പറഞ്ഞു നടന്നാൽ എന്ത് പ്രയോജനമാണ്? പടച്ചവനെ നിന്റെ അടുക്കൽ കിട്ടുന്നത്, ഞങ്ങളെ ഒരാളെ അത്തരക്കാരാക്കല്ലേ റബ്ബേ, ഞങ്ങളെ ഒരാളെ അത്തരക്കാരാക്കല്ലേ അല്ലാഹ്. ഹാജിയാരായി കുറെ ഉംറ ചെയ്ത് ഹാജിയാരായി കുറെ പാവങ്ങളെ സഹായിച്ച കുറെ നന്മകൾ ചെയ്ത് പടച്ചവനെ മറ്റുള്ളവരെ കുത്തുവാക്ക് പറഞ്ഞ്, മറ്റുള്ളവരെ ചീത്തവാക്ക് പറഞ്ഞ്, മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന വാക്ക് പറഞ്ഞ്, നമ്മൾ പറയും നമ്മൾ തമാശക്ക് പറഞ്ഞതാണെന്ന്, പക്ഷേ എല്ലാവർക്കും അത് തമാശയായി ഉൾക്കൊള്ളാൻ കഴിയൂല. മറ്റുള്ളവന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അല്ലാന്റെ മുമ്പിൽ ഞാനും നിങ്ങളും അല്ലാന്റെ മുമ്പിൽ പ്രതികളാണെന്ന് നമ്മൾ മറന്നു പോവണ്ട. പടച്ചവനെ തിപ്പുസ്വലാ
വിശ്വാസത്തെ കൊണ്ട് അത്തരം ഒരു മോശപ്പെട്ട പ്രവർത്തനവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് തരല്ലേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് തരല്ലേ അല്ലാ, ഞങ്ങളെ മക്കളെ ആ നശിച്ച വിഭാഗത്തിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ മരുമക്കളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, ഞങ്ങളെ പേരമക്കളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, മുനാഫിക്കീങ്ങളെ ലക്ഷണം ഞങ്ങൾക്കൊരാൾക്കും തരല്ലേ അല്ലാ. അടുത്ത മൂന്ന് തിബ്ബസ്വലാത്ത് ചൊല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദ രണ്ട് കൈയിലോതിയേ, എന്നിട്ട് തല മുഴുവനായിട്ട് തടവിക്കൊടുത്തേ, തലയോ ചെവിയോ കണ്ണും മൂക്കും രണ്ട് മുഖത്തിന്റെ ഭാഗത്തും തടവുക, എല്ലാവരും തല മുഴുവനായിട്ടും തടവിക്കൊടുക്കുക, സുഖമില്ലാതെ കിടക്കുന്നവരെ നിങ്ങളെ തടവിക്കൊടുക്കുക. യാ അല്ലാ, തിബ്ബ് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഞങ്ങളെ തടവുന്നത്, കബൂലാക്കണേ അല്ലാ. തിബ്ബ് സ്വലാത്ത് ചൊല്ലിയിട്ടാണ് സുഖമില്ലാതെ കിടക്കുന്ന ആളുകളുടെ തല നിങ്ങളെ തടവിക്കൊടുത്തേ. അടുത്ത മൂന്ന് സ്വലാത്ത് ചൊല്ലിയേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗിദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗിദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗിദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. രണ്ട് കൈയിലൂതുക, എല്ലാവരും പിരടി തടവിക്കൊടുക്കുക, കഴുത്ത് തടവണേ, പടച്ചവനെ പിരടി ഉളുക്കിയവരെ വേദനിക്കുന്നവരെ, കഴുത്ത് വേദനിക്കുന്നവരെ, കഴുത്തില് ഓസ് വെച്ചവരുണ്ട്. ഇന്നലെ ഞാൻ ഐസിയിലേക്ക് പോയപ്പോ പടച്ചറബേ ആ സഹോദരന്റെ കഴുത്തിൻ്റെ ഓസ് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല രോഗികളെയും ഞാൻ ഒറ്റ നോട്ടത്തിൽ കണ്ടു. യാ അല്ലാ, യാ റഹ്മാൻ, യാ റഹീം, അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചൊല്ലുന്ന തിബ്ബ് സ്വലാത്ത്. ശിഫ നൽകണേ അല്ലാ, 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 ശിഫ നൽകണേ അല്ലാ. കൈ തുറക്കാത്ത മക്കളുണ്ട്, ഇന്ന് മൂന്ന് മക്കളെയാണ് കൊണ്ടുവന്നത്. ഒരു കുഞ്ഞിൻ്റെ ആറ് വയസ്സായി കൈ തുറച്ചിട്ടില്ല, ഒരു കുഞ്ഞിൻ്റെ ഒരു വയസ്സ് കഴിഞ്ഞ് കൈ തുറച്ചിട്ടില്ല, ഒരു കുഞ്ഞിൻ്റെ രണ്ടര വയസ്സായി കൈ തുറച്ചിട്ടില്ല. ഉമ്മമാരെ സങ്കടം എത്ര
തന്നെയാണ് ടിപ്പു സ്വലാത്തിലൂടെ ഉറപ്പിച്ചു കൊടുക്കണേ അല്ലാ. ടിപ്പു സ്വലാത്തിലൂടെ ഈ പ്രിയപ്പെട്ടവരുടെ നിഷ്കളങ്കമായ ആമീന്റെ കബൂലാക്കി കഴുത്തുറക്കാത്ത മക്കളുടെ കഴുത്തിൽ ഉറപ്പു നൽകണേ അല്ലാ. ബാദുഷാ എന്ന് പറയുന്നൊരു കുഞ്ഞുമോനെ കൊണ്ടുവന്നിരുന്ന ഒന്ന് നടന്നു കിട്ടണം ഉസ്താദേ, എന്റെ പൊന്നുമോനെന്ന് സംസാരിച്ച് കിട്ടണോ, എന്റെ പുല്ലുമോനെന്ന് ഉസ്താദിന്റെ മജ്‌ലിസ് കേൾക്കുന്ന മോനാണ് പടച്ചവനെ ബാദുഷാനെ നടത്തി കൊടുക്കണേ അല്ലാ. ബാദുഷമോനെ നടത്തി കൊടുക്കണേ അല്ലാ. അടുത്ത മോന് തിബു സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബസാനി വദിയാഇഹാ വഖൂതിൽ റവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബസാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഖദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂരിൽ ലബസാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഖദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ശരണ്ട കൈനോദുക. മുഅ്മിനീങ്ങളെ കഴുത്ത് മുതൽ വയറിന്റെ അടിഭാഗം വരെ മൂന്ന് തവണ തടവിക്കൊടുത്തേ. നെഞ്ചത്ത് തടവുക, മാറ് തടവുക, വയറ് തടവുക, അടിവയറ് വരെ മൂന്ന് തവണ നിങ്ങൾ സ്വലാത്ത് ചൊല്ലി തടവിക്കൊടുക്കുക. സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന ഉമ്മാനെ നിങ്ങൾ തടവിയേ, ഉപ്പാനെ നിങ്ങൾ തടവിയേ, സുഖമില്ലാതെ കിടക്കുന്നവരെ നിങ്ങൾ തടവിക്കൊടുത്തേ. തിബ്ബു സ്വലാത്തിനോട് ശിഫയാക്കണേ അല്ലാ. അടുത്ത സ്വലാത്തിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂറിൽ ലബ്സാനി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഖദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് തുബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ ലബദാനി വശിഫാ രണ്ട് കയ്യിൽ ഓതുക. എന്നിട്ട് രണ്ട് ഷോൾഡർ മുഴുവനായിട്ട് തടവിക്കൊടുത്തേ. ഷോൾഡർ മുതൽ കയ്യിന്റെ അവസാനം വരെ തടവിക്കൊടുക്കുക. ഒരു മൂന്ന് പ്രാവശ്യം തടവിക്കൊടുക്കുക. പടച്ചവനെ ഷോൾഡറിലും കയ്യിലുമുള്ള വേദനകളെ മാറ്റണം അല്ലാ. അടുത്ത മൂന്ന് സ്വലാത്ത് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂറിൽ ലബ്സാരി വദിയാഇഹാ വഖൂതിൽ അർവാഹി വഖദാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വഅഫിയത്തിൽ ലബദാനി
ദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക വഅലാ ആലിഹി വസാബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവായിക വഅഫിയത്തിൽ അബദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക വഅലാ ആലിഹി വസാബിഹി വസല്ലം അല്ലാഹുവേ എല്ലാവരും രണ്ട് കൈയിലോതുക എന്നിട്ട് രണ്ട് തുട മുഴുവനായിട്ടും തടവിക്കൊടുക്കുക രണ്ട് തുടയും രണ്ട് മുട്ടുകാലും തടവിക്കൊടുക്കുക മൂന്ന് തവണ തടവുക പടച്ചവനെ നീ കബൂലാക്കറമ്പേ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവായിക വആഫിയത്തിൽ അബദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക വഅലാ ആലിഹി വസഹബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവായിക വആഫിയത്തിൽ അബദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവായിക വആഫിയത്തിൽ അബദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവായിക വആഫിയത്തിൽ അബദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവായിക വആഫിയത്തിൽ അബദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവായിക വആഫിയത്തിൽ അബദാനി വശിഫായിക വനൂറില്ല ബസാരി വദിയായിക വകൂത്തിൽ അർവാഹി വഹദായിക വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം സല്ലി രണ്ട് കൈയിലൂതിയ രണ്ട് കാലിൻ്റെയും മടിഭാഗം വരെ മൂന്ന് തവണ തടവിക്കൊടുക്കുക എല്ലാവരും രണ്ട് കാലിൻ്റെ അടിഭാഗം വരെ തടവിക്കൊടുക്കുക സുഖമില്ലാത്ത ഉമ്മമാരെ കാലിൽ നീര് വന്നവരെ കാലിൽ അസുഖം വന്നവരെ പടച്ചവനെ കൈകാലുകൾ അനക്കാൻ കഴിയാത്തവരെ ഹോസ്പിറ്റലും വീട്ടിലും കഴിയുന്നവരെ ചൊല്ലുന്നത് മുത്തുനബിയുടെ പേരിലുള്ള തിബ്ബു സ്വലാത്താണ് ചൊല്ലിയിട്ട് നിങ്ങളെ തടവിക്കൊടുത്തേ കാലിലിങ്ങനെ തടവിക്കൊടുത്തേ കാലിലിങ്ങനെ തടവിക്കൊടുത്തേ യാ അല്ലാ ആ കാലുകൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനേ ദീർഘായുസ് തരണേ അല്ലാ ഞങ്ങൾക്ക് ഇൻഷാ അല്ലാ ഇനി നമ്മൾ അഞ്ച് തിബ്ബ് സ്വലാത്ത് ചൊല്ലുകയാണ് ആ അഞ്ച് തിബ്ബ് സ്വലാത്ത് ചൊല്ലുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അല്ലാ അല്ലാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന നമ്മുടെ ഉമ്മമാരില്ലേ നമ്മുടെ വലിയുപ്പമാരില്ലേ നമ്മുടെ വല്യുമ്മമാരില്ലേ നമ്മുടെ സഹോദര സഹോദരിമാരില്ലേ ഭാര്യമാരില്ലേ ഭർത്താക്കന്മാരില്ലേ മക്കളില്ലേ മരുമക്കളില്ലേ പേരമക്കളില്ലേ പടച്ചവനേ
ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹ് ശിഫ കൊടുക്കട്ടെ. എല്ലാവരും ഒരു അഞ്ച് തിബ് സ്വലാത്ത് ചൊല്ലിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർബാഇ വഗദാഇഹാ വഅല ആലിഹി വസ്വബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർബാഇ വഗദാഇഹാ വഅല ആലിഹി വസ്വബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർബാഇ വഗദാഇഹാ വഅല ആലിഹി വസ്വബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർബാഇ വഗദാഇഹാ വഅല ആലിഹി വസ്വബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർബാഇ വഗദാഇഹാ വഅല ആലിഹി വസ്വബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വദിയാഇഹാ വഖൂത്തിൽ അർബാഇ വഗദാഇഹാ വഅല ആലിഹി വസ്വബിഹി വസല്ലേ. പടച്ചവനെ, നാട്ടിലും ഗൾഫിലും ഹോസ്പിറ്റലിൽ കഴിയുന്ന സഹോദര സഹോദരിമാരുണ്ട്, അവർക്ക് നീ ശിഫ നൽകണേ. ശിഫ നൽകണേ ശിഫ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലിൽ കിടന്ന് അറിവിന്നിലാമ കേൾക്കുന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാഹ്. ശിഫ കൊടുക്കണേ അല്ലാഹ്. പരിപൂർണമായ നിലക്കിന് റാഹത്ത് നൽകണേ അല്ലാഹ്. പരിപൂർണമായ നിലക്കിന് ശിഫ കൊടുക്കണേ അല്ലാഹ്. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാദിരാജനായ റബ്ബേ, ഈ പവിത്രമായ മജ്‌ലിസിലിരുന്ന് ഞങ്ങളെ കൂടെ പല രോഗങ്ങളെ കൊല്ലും വിഷമിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ചെറുപ്പക്കാരികളുണ്ട്, കുഞ്ഞു പൂമാറ്റ മക്കളുണ്ട്. പടച്ചവനെ, അവർക്കെല്ലാം ശിഫ കൊടുക്കണേ റഹ്മാനെ, ശിഫ കൊടുക്കണേ റഹ്മാനെ. വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്, ഓരോ ദിവസവും ഓരോ രോഗങ്ങളെ പറഞ്ഞ് വിവിധ ജില്ലകളിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ചവനെ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാര്, സഹോദര സഹോദരിമാർ, ഉസ്താദേ എൻ്റെ അസുഖം മാറാ ദ്വാരിക്കണം, എൻ്റെ ഭർത്താവിൻ്റെ രോഗം മാറാ ദ്വാരിക്കണം, എൻ്റെ ഭാര്യൻ്റെ രോഗം മാറാ ദ്വാരിക്കണം, എൻ്റെ ഉമ്മാക്ക്, വലിയുമ്മാക്ക്, ഉപ്പാക്ക്, വലിയുപ്പാക്ക് ദ്വാരിക്കണം, എൻ്റെ കുഞ്ഞിന് സുഖമില്ല, ഞങ്ങൾക്ക് മക്കളില്ല എന്നൊക്കെ പറഞ്ഞ് വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്ന് ഓടി വരുന്ന സഹോദര സഹോദരിമാരുണ്ട്, അവർക്ക് വേണ്ടി ഒരു മൂന്ന് തിബ്ബ് സ്വലാത്ത് നമ്മൾ വീണ്ടും ചൊല്ലുകയാണ്.
ഓരോ ദിവസവും വരുന്നത് എത്ര പേരാണ്? അവർക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട്, ഒരുപാട് വിഷമങ്ങളുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ട്. എല്ലാം ഒന്ന് മാറാൻ അല്ലാ വരുന്ന 26-ാം തീയതി ഒരുപാട് സഹോദര സഹോദരിമാര് പത്ത പിരിയത്തേക്ക് വരികയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ അറവിന്ദിലാവിന്റെ ഓഫീസ് ഉദ്ഘാടനത്തിന് കുത്തുബിയത്തിന്റെ മജ്ലിസില് പങ്കെടുക്കാൻ പടച്ചവനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, അവർക്കൊക്കെ റാഹത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് രോഗികൾ ആ കൂട്ടത്തിലുണ്ട്, ഒരുപാട് രോഗികളുണ്ട് ഉസ്താദേ, എനിക്ക് കഴിയുന്നില്ല, എങ്കിലും ഞാൻ ആ കുത്തുബിയത്തിലെ മജ്ലിസിൽ പങ്കെടുക്കാൻ നേർച്ചയാക്കിയിരിക്കുകയാണ്. പടച്ചവനെ ജനലക്ഷങ്ങളാമീം പറയും അതിൻ്റെ പരക്കത്തുകളിൽ, അവർക്കും ഞങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. എന്ത് നേർച്ചയാക്കിയിട്ടാണോ, എന്ത് രോഗം മാറണം, എന്ത് കാര്യം സാധിച്ചു കിട്ടണമെന്ന് നേർച്ചയാക്കിയിട്ടാണോ ആ കുത്തുബിയത്തിൻ്റെ മജ്ലിസിലേക്ക് അവരെ വരുന്നത്? പടച്ചവനെ നീ അത് സാധിപ്പിച്ചു കൊടുക്കണം അല്ലാ. ഒരു 3 ദിപ്പ് സ്വലാത്ത് കൂടി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാഇഹാ വഅലാ ആലിഹി വസ്വാബിഹി വസല്ലം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه വസല്ലേ. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ തിബ് സ്വലാത്തിന്റെ മജ്ലിസിനെ കബൂൽ ചെയ്യണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ കുടുംബങ്ങളിലും റാഹത്ത് നൽകണേ അല്ലാ, സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ വല്യുമ്മമാര് വല്യുപ്പമാര് ഉമ്മമാര് ഉപ്പമാര് സഹോദര സഹോദരിമാര് ചെറുപ്പക്കാര് ചെറുപ്പക്കാരികൾ കുഞ്ഞു പൂമ്പാറ്റ മക്കൾ പ്രവാസികൾ നാട്ടുകാര് അമ്മമാരച്ഛന്മാര് എല്ലാവർക്കും സന്തോഷം നൽകണേ അല്ലാ. മജ്ലിസിലൂടെ സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളെ തെറ്റുകളെ നീ പൊറുക്കണേ അല്ലാ. കൽബ് നന്നാക്ക് റബ്ബേ. ഈമാൻ നൽകണേ അല്ലാ. ഇഖ്ലാസ് നൽകണേ അല്ലാ. തഖ്‌വ നൽകണേ അല്ലാ. ഞങ്ങളെ കടങ്ങൾ നീ വീട്ടിത്തരണേ റഹ്മാനെ. വീട്ടാനുള്ള വഴികൾ നീ തുറന്നു തരണേ റഹ്മാനെ. പടച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ ഉമ്മമാർ പാവപ്പെട്ട എന്റെ ഉമ്മയടക്കം ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാര് കൂട്ടുകുടുംബങ്ങൾ അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ പടച്ചവനെ നാട്ടിലും ഗൾഫിലും മരിച്ചു കിടക്കുന്നവരെ ഞങ്ങളെ നാട്ടിൽ നിന്ന് മഹല്ലത്തിൽ നിന്ന് മരിച്ചു പോയവരെ പാവപ്പെട്ട അറിവിന്ദിലാവിൻ
നിന്റെ ഉമ്മമാര് മോനെ ഞാൻ മരണപ്പെട്ടാള് ദ്വാരിക്കണമെന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത് മരിച്ചു പോയ ഞങ്ങളെ ഉമ്മ ബാപ്പമാരുണ്ട്. അല്ലാ അവരുടെ കബറിടത്തിലേക്കല്ല ഞങ്ങളെ മജ്ലിസിലെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ, അവർക്കും ഞങ്ങൾക്കും തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാ, രോഗികളെ ഞങ്ങളിലുള്ള ശിഫ നൽകണേ റഹ്മാനെ, ക്യാൻസർ വന്നവരുണ്ട്, കീമോ ചെയ്യുന്നവരുണ്ട്, ട്യൂമർ വന്നവരുണ്ട്, റേഡിയേഷൻ ചെയ്യുന്നവരുണ്ട്, അല്ലാ ശിഫ നൽകണേ, ആഫിയത്ത് നൽകണേ, പരിപൂർണമായ ശമനം നൽകണേ അല്ലാ, ഖാമിലായ ശിഫ കൊടുക്കണേ അല്ലാ, ആർ സി സിലും എം വി ആറിലും മെഡിക്കൽ കോളേജുകളിലും ഹോസ്പിറ്റലിൽ കഴിയുന്ന ക്യാൻസർ രോഗികളുണ്ട്, വീട്ടിൽ സുഖമില്ലാതെ കഴിയുന്ന ക്യാൻസർ രോഗികളുണ്ട്, ട്യൂമറ ബാധിച്ചവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, കിഡ്നി ഫെയിൽഡ് ആയവരുണ്ട്, ഡയാലിസിസ് ചെയ്ത് കൊണ്ടിരിക്കുന്നവരുണ്ട്, ലിവറിന് മജ്ജക്ക പ്രോബ്ലം വന്നവരുണ്ട്, ബ്ലോക്ക് കഴിഞ്ഞവരുണ്ട്, ബ്ലോക്ക് വന്നവരുണ്ട്, അല്ലാ ശിഫ നൽകണേ, അല്ലാ ശിഫ നൽകണേ, അല്ലാ ശിഫ നൽകണേ, അല്ലാ ശിഫ നൽകണേ, അല്ലാ പടച്ചവനെ, തളർന്നു കിടക്കുന്ന ഉമ്മമാരെത്രയാണ്, തളർന്നു കിടക്കുന്ന ബാപ്പമാരെത്രയാണ്, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാ, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ഐ സിയിൽ കഴിയുന്നവരുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ട്, വീട്ടിൽ സുഖമില്ലാതെ കിടക്കുന്നവരുണ്ട്, പടച്ചവനെ അവർക്ക് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ, പെട്ടെന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണം അല്ലാ, ഐ സിയിൽ നിന്ന് മാറ്റണേ അല്ലാ, അഡ്മിറ്റ് നീ മാറ്റി തരണേ റഹ്മാനെ, ശിഫ നൽകണേ അല്ലാ, പല ഹോസ്പിറ്റലിൽ കിടന്ന് അറിവിന്നിലാമ കേൾക്കുന്നവരുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ, ഞങ്ങളെ തലവേദന മാറ്റി തരണേ റഹ്മാനെ, മൈഗ്രീന്റെ വേദന മാറ്റി തരണേ റഹ്മാനെ, തലകറക്ക മാറ്റി തരണേ റഹ്മാനെ, തലവിന്നൽ മാറ്റി തരണേ റഹ്മാനെ, തലയിൽ നിന്ന് മുടി തീരയില്ലാത്തത്, മുടി വളരാത്തത്, മുടി കൊഴിഞ്ഞു പോകുന്നത്, മുടി അല്ലാ വിഷമങ്ങളെ വന്നത്, നീ സുഖപ്പെടുത്തണേ റഹ്മാനെ, സ്ട്രോക്ക് വന്ന് തളർന്നു പോയവരുണ്ട്, തലക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട്, തലച്ചോറിലെ പ്രോബ്ലം വന്നവരുണ്ട്, തലച്ചോറിലേക്കുള്ള ബ്ലഡ് കോട്ടായി കിടക്കുന്നവരുണ്ട്, ഒരു ഭാഗം തളർന്നു പോയവരുണ്ട്, അല്ലാ ശിഫ നൽകണേ, അല്ലാ നീ തന്ന കണ്ണിന്റെ കാഴ്ച നീ നിലനിർത്തണേ റബ്ബേ, കാഴ്ച കുറഞ്ഞതുണ്ട് പടച്ചവനെ, എന്റെ ഭാര്യയുടെ ഉമ്മയടക്കം കണ്ണിന് പ്രയാസമുള്ള എത്രയോ ഉമ്മ ബാപ്പ സഹോദര സഹോദരിമാരുണ്ട്, യാ അല്ലാ അവരെ കണ്ണിനൊക്കെ നീ കാഴ്ച നൽകണേ അല്ലാ, പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാ, കണ്ണിൽ നിന്ന് വെള്ളം ഒരുക്കുന്നത് മാറ്റി റബ്ബേ, കണ്ണിൽ നിന്ന് കാഴ്ച തരണേ അല്ലാ, തിമിരം ബാധിച്ചത് സുഖപ്പെടുത്തണേ അല്ലാ, ദശയുടെ അസുഖം ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റണേ അല്ലാ, പടച്ചവനെ കേൾവി ശക്തി നീ തരണേ റഹ്മാനെ, കേൾവി ശക്തി നീ തരണേ റഹ്മാനെ, കേൾവി ശക്തി നീ തരണേ അല്ലാ, റഹ്മാനായ റബ്ബേ പല്ല് വേദന സുഖപ്പെടുത്തണേ, വായയിലെ വയറ്റിലെ പുല്ല് സുഖപ്പെടുത്തണം അല്ലാ, അല്ലാഹുവേ തൊണ്ട വേദന പെരിടി വേദന കൈത്ത് വേദന പുറം വേദന കൈകാല് മുട്ട് ഷോൾഡർ വേദന നെഞ്ച് വേദന വയറു വേദന ഊര വേദന തുടവേദന കാൽമുട്ട് വേദന ഞെരിയാണ് വേദന കാലിലെ മസിൽ കയറുന്ന വേദന കാലിൽ നീര് വന്നത് മസിലിന്റെ പ്രയാസമുള്ളത് കാൽമുട്ട് മാറ്റി
മറക്കാൻ പറഞ്ഞവരെ മാറ്റിവച്ചവരെ സുബേ ശരീരത്തിലെ പല ഭാഗങ്ങളിലും വേദന വന്നവരുണ്ട് റബ്ബേ. ശിവ നൽകണേ അല്ലാ അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജാതിരാജനായ റബ്ബേ. അല്ലാഹുവേ, പനിയും ജലദോഷം കഫക്കെട്ട തുമ്മലും അലർജിയും അപസ്മാരം ശ്വാസമുട്ടലും കതപ്പും എല്ലാം നീ മാറ്റണേ റഹ്മാൻ. ചെന്നിയുടെ അസുഖം മാറ്റി തരണേ അല്ലാ. പ്രായമായതിന്റെ പേരില് പടച്ചവനെ പല രോഗങ്ങളെ കൊള്ള വശമിക്കുന്ന ഞങ്ങളെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട്. നീ അവർക്ക് ശിവ കൊടുക്കണേ റബ്ബേ. യാ റബ്ബ്, യാ റഹ്മാൻ, ചെറിയ കുഞ്ഞുമക്കളില്ലേ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞുമക്കളുടെ ശരീരത്തിൽ ഓൾസ് വന്നവരുണ്ട്. തൂക്കക്കുറവുള്ളതല്ലേ, വളർച്ച കുറവുള്ളതല്ലേ, വികലാംഗത വന്നതല്ലേ. പടച്ചവനെ നീ ശിഫ കൊടുക്കണേ റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക് അസുഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. നല്ല ബുദ്ധി കൊടുക്കണേ, ഓർമ്മ ശക്തി നൽകണേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്ക അല്ലാ, നടക്കാത്തവരെ നടത്തിപ്പിക്കണേ അല്ലാ, നടക്കാൻ കഴിയാത്ത മക്കളെ പിടിച്ച് പിടിച്ച് നടക്കുന്ന മക്കളെ. പടച്ചവനെ ഇന്നലെ സഹോദരൻ വന്നിരുന്ന പാർപ്പിന്റെ മുകളിൽ നിന്ന് വന്ന നാട് നെറ്റല്ലിൽ പ്രയാസമുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞോ. യാ അല്ലാ, ആ സഹോദരി ചുമരിമ്മ പിടിച്ച് പിടിച്ചാണ് നടക്കുന്നത്. ഉസ്താദേ, ഞാനിവിടെ വന്നത് എനിക്ക് ദ്വാരക്കാൻ വേണ്ടി വസിയത്ത് ചെയ്യാനാണ്. പടച്ചവനെ സുഖമില്ലാതെ കിടക്കുന്ന കിടത്തത്തിൽ നിന്ന് പോലും എനിക്ക് പിടിച്ചു നടക്കാനേ കഴിയുകയുള്ളൂ. എന്നിട്ട് പോലും ആ സഹോദരി ഇവിടെ വന്നല്ലോ അല്ലാ. സുഖമില്ലാത്ത സഹോദരിയല്ലേ, ശരിക്ക് നടക്കാൻ കഴിയാത്ത സഹോദരിയല്ലേ. പടച്ചവനെ ചുമരിലും കമ്പിയിലും പിടിച്ച് നടക്കാനായപ്പോഴേക്കും ആ പ്രിയപ്പെട്ടവൾ ഇന്നിവിടെ വന്നു. ശിവ കൊടുക്കണേ അല്ലാ, ശരിക്ക് നടത്തണേ റഹ്മാനെ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കിടക്കണേ അല്ലാ. അങ്ങനെ വീൽചെയറിൽ മറ്റുമായി സഞ്ചരിക്കുന്നവരുണ്ട്. പടച്ചവനെ നീ ശിവ കൊടുക്കണേ അല്ലാ, ശിവ കൊടുക്കണേ അല്ലാ. പ്രഷറ്, കൊളസ്ട്രോൾ, ഷുഗർ നോർമലാക്ക് അല്ലാ. തൈറോയ്ഡ്, വെരിക്കോസിസ്, സോറിയാസിസ്, സമവാദ, ടി വി, മഞ്ഞപ്പിത്തം സുഖപ്പെടുത്തണേ അല്ലാ. കൈകാല് കടച്ചിന് സുഖപ്പെടുത്തണേ അല്ലാ, കൈകാല് വില്ലല് സുഖപ്പെടുത്തണേ അല്ലാ. എല്ലാ വലിയ രോഗവും മാറ്റണേ, എല്ലാ രോഗവും മാറ്റണേ, എല്ലാ രോഗവും മാറ്റണേ, എല്ലാ രോഗവും മാറ്റണേ, എല്ലാ ക്ഷീണവും മാറ്റണേ. പടച്ചവനെ ഭക്ഷണം മര്യാദക്ക് കഴിക്കണം, വെള്ളം മര്യാദക്ക് കഴിക്കണം. ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട്, മലമൂത്ര വിസർജനത്തിൽ ട്യൂബിട്ട് കിടക്കുന്നവരുണ്ട്. ശിഫ കൊടുക്കണം അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. രഹസ്യ രോഗങ്ങളെ ചൊറി വരുന്നത് അല്ലാ. മുഖക്കുരു വെള്ളപ്പാട് പോലെയുള്ള പാടുകള് കലകളെ, പടച്ചവനെ ഗർഭമാത്രത്തിലെ മണ്ടാശയത്തിലെ വന്ന മുഴകളെ, വയറിന്റെ ഉള്ളിൽ വന്ന മുഴകളെ, യാ അല്ലാ, യൂട്രസിലെ മുഴ വന്നത്, എത്രയെത്ര രോഗങ്ങളാണ് പടച്ചവനെ.
ശിഫ നൽകണേ റഹ്മാൻ. കിഡ്നിയിലെ മൂത്രത്തിലെ കല്ല് സുഖപ്പെടുത്തണേ അല്ലാ. പൈൽസിന്റെ അസുഖം സുഖപ്പെടുത്തണേ റഹ്മാൻ. മാറത്ത് മുഴ വന്നത് സുഖപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ സഹോദരിമാ സഹോദരങ്ങൾക്ക് കല്യാണം നീ ശരിയാക്കണേ റഹ്മാനെ. നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. നീ ശരിയാക്കി കൊടുക്കണേ റഹ്മാനെ. കല്യാണം കഴിഞ്ഞ് മക്കളില്ലാത്തവരല്ലേ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക റബ്ബേ. ഗർഭകാലത്തുള്ള ക്ഷീണങ്ങളെ വിഷമങ്ങളെ പ്രയാസങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. സ്വന്തമായിട്ടൊരു വീട് തരണേ അല്ലാ. തുടങ്ങി വച്ച വീടവനെ പൂർത്തിയാക്കണേ അല്ലാ. നല്ല റാഹത്തുള്ള സ്ഥലം തരണേ അല്ലാ. വീട്ടിലേക്ക് വഴി തരണേ അല്ലാ. കിണറ്റിലെ വേണ്ട പോലെ വെള്ളം തരണേ അല്ലാ. കുയൽ കിണറിൽ വേണ്ടതുപോലെ വെള്ളം തരണമല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ഗൾഫിലുള്ള സഹോദരങ്ങൾക്ക് ജോലി നൽകണേ അല്ലാ. നാട്ടിൽ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ശമ്പളം കിട്ടാത്തത് ഞങ്ങൾക്ക് എത്തിക്കണേ അല്ലാ. നഷ്ടപ്പെട്ടമോയത് കടം കൊടുത്തത് തിരിച്ചു തരണേ അല്ലാ. സ്ഥലം വിൽക്കാൻ വെച്ചത് വീട് വിൽക്കാൻ വെച്ചത് നല്ല നിലക്ക് വിറ്റവുമാ തോഫീക്ക് തരണമല്ലാ. പടച്ചവനെ ഞങ്ങളെ മക്കളുടെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് മദ്രസയിൽ അല്ലാ. നല്ല വിജയം നൽകണേ റബ്ബേ, നല്ല വിജയം നൽകണേ റബ്ബേ, നല്ല ഓർമ്മ ശക്തി കൊടുക്കണേ അല്ലാ. നല്ല വിജയം നീ കൊടുക്കണേ അല്ലാ. യാ അല്ലാ, മജ്ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണേ, ശിവയുടെ വെള്ളമാക്കണേ. മജ്ലിസ് കാണുന്ന അമ്മമാർക്ക് സമാധാനം നൽകണേ, റാഹത്ത് നൽകണേ. അച്ഛന്മാർക്ക് റാഹത്ത് നൽകണേ. പടച്ചവനെ ഞങ്ങളെ വീടുകൾ സമാധാനമുള്ള വീടാക്കണേ അല്ലാ. പടച്ച റബ്ബേ, മദ്യപാനം മാറ്റിത്തരണേ അല്ലാ. കഞ്ചാവ് വലി മാറ്റിത്തരണേ അല്ലാ. ലഹരി ഉപയോഗം മാറ്റിത്തരണേ അല്ലാ. അനാവശ്യമായ വേണ്ടാത്ത സ്വഭാവങ്ങളിൽ നിന്ന്, ദുസ്വഭാവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ. മരണം വരെ നിസ്കരിക്കുന്നവരാക്ക് റബ്ബേ, നോമ്പെടുക്കുന്നവരാക്ക് റബ്ബേ, ഇബാദത്ത് ചെയ്യുന്നവരാക്കണേ അല്ലാ. അറിവിന്നിലാവു ലൈവായിട്ടും ലൈവ് കഴിഞ്ഞാലും കേൾക്കുന്ന കുടുംബങ്ങൾ അവർക്കെല്ലാം നീ റാഹത്ത് സമാധാനം നൽകണേ അല്ലാ. യൂട്യൂബിലൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ പ്രോഗ്രാമിൽ ലൈവ് കേൾക്കുന്ന മുഴുവൻ ആളുകളിലും നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറത്തി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറതാഇന വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വസ്മ അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഉസ്താദേ പാങ്കിൽ നിന്ന് ഇന്നലെ ദുആ ചെയ്യാൻ പറഞ്ഞ തൊയ്യിബാത്തസിനെ സുഖപ്രസവമാണ്. ആ കുടുംബത്തിൽ സമാധാനം കിട്ടാൻ ദുആ ചെയ്യണം. പടച്ചവനെ തൊയ്യിബാത്തസിനെ ഗർഭിണിയാണ് കുഞ്ഞേ. പടച്ച റബ്ബേ, വയറ്റിൽ നിന്ന് കുഞ്ഞ് മരണപ്പെട്ടുപോയി. അല്ലാഹു ആ കുഞ്ഞിനെ, ആ കുഞ്ഞ് കാരണം ആ പ്രിയപ്പെട്ടവൾക്കും കുടുംബത്തിനും അല്ല സ്വർഗം കൊടുക്കട്ടെ. ഇന്നലെ മരണപ്പെട്ടതിന് ശേഷം സുഖമായി കുഞ്ഞ് പ്രസവിച്ച് പുറത്തു പോരാ ദ്വാരിക്കാൻ വേണ്ടി പറ
പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ, സുഖപ്രസവത്തിലൂടെ അല്ലാഹുവേ ആ കുഞ്ഞിനെ അല്ലാ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും അല്ലാഹു ആ സഹോദരിക്ക് നല്ല മക്കളെ കൊടുക്കട്ടെ, നല്ല മക്കളെ കൊടുക്കട്ടെ, നല്ല മക്കളെ അല്ല കൊടുക്കട്ടെ. ഇന്നലെ ദുആ ചെയ്യാൻ പറഞ്ഞ മറ്റൊരു കുടുംബം, അല്ലാഹുവേ രാത്രി 12 മണിയാകുമ്പോ അവർ വിളിക്കുന്നുണ്ട്, ഉസ്താദേ സുഖപ്രസവത്തിലൂടെ ഒരാൺകുഞ്ഞിനെ ലഭിച്ചിട്ടുണ്ട്, അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. നമുക്കുണ്ടായ ആൺമക്കളിലും പെൺമക്കളിലും അല്ലാഹു നല്ല ബർക്കത്ത് നൽകട്ടെ.